సృష్ట ప్రపంచం దైవమహత్వం నిరయం అడయాళం నిరయం అడయాళం పితావిన్ కల్పనగలం యేసువిన్ వచనంగలం ఆత్మావిన్ ఫలంగలం మాతావిన్ విశుద్ధియం అనేగరిల్ నిరయం అడయాళం అడయాళం సృష్ట ప్రపంచం దైవమహత్వం నిరయం అడయాళం నిరయం అడయాళం ఇన్ ది నేమ్ ఆఫ్ జీసస్ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം. സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി കട്ടപ്പന സ്വദേശിയായ ജോസ്മോനാണ്. സ്വദേശത്തും അബുദാബിയിലെ ലേബർ ക്യാമ്പുകളിലും തൻ്റെ പ്രവർത്തന മേഖലയ്ക്കൊപ്പം വചനം പ്രഘോഷണം ചെയ്ത് അത്ഭുതകരമായ സാക്ഷ്യം നൽകുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. 7 വർഷം മുമ്പ് ദൈവം ചെയ്ത എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഭരണജ്ഞാനം അസീസി ധ്യാന സെൻറ്ററിൽ ആദ്യമായി ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവോടുകൂടിയാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഉള്ളിലടങ്ങാത്ത ഒരു ദൈവ പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് വളരെ ബോധ്യമായി. ഡൊമിനിക് അച്ഛനിലൂടെയും വളരെ പല വൈദികരിലൂടെയും ആ വെളിപ്പെടുത്തൽ ദൈവം എനിക്ക് തന്നു. അന്നു മുതൽ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. വാഹനങ്ങളിൽ, സ്ട്രീറ്റുകളിൽ നിൽക്കുന്ന ആൾക്കാരോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുവാനും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ ക്രിസ്തുവിലേക്ക് നേടുവാനും കാരിസ് ഭവൻ, ക്രിസ്ത്യൻ തുടങ്ങിയ ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, അണക്കരയിലേക്ക് ആൾക്കാരെ ധ്യാനത്തിനായി പറഞ്ഞു വിടുവാനും ക്രിസ്തു യേശു എന്നെ ഒരു സാക്ഷിയാക്കി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ മാറ്റങ്ങൾ എൻ്റെ മേൽ നടക്കുന്നതായി ഞാൻ കണ്ടു. എൻ്റെ മാതാപിതാക്കളെ ദൈവം സ്പർശിച്ചു, എന്നെ എൻ്റെ കർത്താവ് സ്പർശിച്ചു. അനുദിനം ദൈവം ദൈവപരിപാലനയിൽ എന്നെ നടത്തുന്നതും വിശുദ്ധ കുർബാനയിലൂടെയുള്ള ആ വലിയ വിടുതലും എനിക്ക് ക്രിസ്തുവിൽ ലഭിച്ചു. ഗുണ്ടായിസവുമായിട്ട് നടക്കുന്ന ആൾക്കാരെ പോയി കാണുകയും അവരോടെല്ലാം ക്രിസ്തുവിനെ പറ്റി പറയുകയും അവരെ ധ്യാനങ്ങളിലേക്ക് നയിക്കുവാനും കർത്താവ് എന്നെ ഉപകരണമാക്കി. വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള അടുപ്പം, ഒരു വലിയ സാമ്പത്തിക കടക്കണിയിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. വളരെയധികം വാഹനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ നിമിഷം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ എന്നെ ആരും സഹായിക്കാനില്ലാതെ പോയ നിമിഷങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുന്നു. എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല, ആരും എന്നെ സഹായിക്കത്തുമില്ല. ഈ നിമിഷമാണ് ഞാൻ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ തുടങ്ങിയത്. ക്രിസ്തു എന്നെ സ്പർശിച്ചു. എൻ്റെ സാമ്പത്തിക മേഖലകൾ 1 by 1 ചില സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ഒരിടത്തും വീഴാതെ ഈശോ എന്നെ പരിപാലിച്ചു.
സാമ്പത്തിക മേല എന്ന് പറയാൻ എന്നെ കൊണ്ട് താങ്ങുന്നതിലും വളരെ വലിയ നുഖമായിരുന്നത്. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, ഫൈനാൻസ്, വാഹനങ്ങളുടെ ഫൈനാൻസ് പ്രോബ്ലങ്ങൾ, ഇങ്ങനെയെല്ലാം വന്ന് എല്ലാ വാഹനങ്ങളും കൊടുത്ത് ഞാൻ വെറും ശൂന്യനായി നിന്ന സമയത്താണ് കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തിയത്. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം അക്ഷരാർത്ഥത്തിൽ പിന്നീട് എന്നെ നയിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 7 മാസത്തോളം ഞാൻ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്ത നിമിഷങ്ങളിൽ ഒരു ജോലിയോ ഒന്നുമില്ല, 12,000 രൂപ ഒരു മാസം എനിക്ക് ഫൈനാൻസിൽ അടയ്ക്കേണ്ട സാഹചര്യം വന്നപ്പോഴത്തെ ആ 7 മാസവും ഈശോ എവിടെയാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ കറക്റ്റായിട്ട് ഒരു മുടക്കവുമില്ലാതെ ഈ പൈസ അടയ്ക്കുവാനും പിന്നീട് ഞാൻ അബുദാബി ജോലിക്ക് പോവുകയും അവിടെ വെച്ച് പൂർണ്ണമായിട്ടും എന്നെ കടത്തിൽ നിന്ന് ഈശോ വിടുതൽ നൽകുകയും ചെയ്തു. ഒരു ഞാനങ്ങനെ ഓർക്കുന്നു, 1 മാസം 30,000 രൂപ വരുമാനമുള്ള നിമിഷത്തിൽ എനിക്ക് 1 രൂപ പോലും കടം വീട്ടാൻ സാധിക്കുകയില്ലായിരുന്നു. 30,000 രൂപയോളം വരുമാനം കിട്ടും, പക്ഷേ എൻ്റെ കടങ്ങളോ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വേഗം തന്നെ കടങ്ങൾ തീരും. 4-5 മാസങ്ങൾ കടന്നുപോയി, പക്ഷേ 1 രൂപ പോലും കടങ്ങൾ മാറുവാനായിട്ട് കഴിയില്ലായിരുന്നു. ഞാൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. പല ആൾക്കാരും, പല വൈദികരും, പല വചനപ്രഘോഷകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ നിമിഷം കർത്താവ് എന്നെ സ്പർശിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. അനുദിനം വചനത്തിലൂടെ, പ്രത്യേകിച്ച് ലേഖനത്തിലൂടെ വലിയ വിടുതൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയുണ്ടായി. ഇന്ന് ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുന്നു. അബുദാബി മുസഫ സെൻറ്റ് പോൾ ചർച്ചിൽ പ്രൈസ് ആൻഡ് വർഷിപ്പും വീടുമായിട്ട് കർത്താവ് അവിടെയും എന്നെ ഉപയോഗിക്കുന്നു. അനേകം സ്ഥലങ്ങളിൽ യേശുവാണ് ക്രിസ്തു എന്ന് പറയുവാനുള്ള വലിയൊരു ബോധ്യത്തോടുകൂടിയാണ് കർത്താവ് എന്നെ അബുദാബിയിൽ എത്തിച്ചത്. ഫിലിപ്പീൻസ് കമ്മ്യൂണിറ്റിയിലും ലേബർ ക്യാമ്പുകളിലും യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുവാനായിട്ടും വളരെ അടിമത്തത്തിൽ കഴിയുന്നവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് നയിക്കുവാനും കർത്താവ് എന്നെ ഉപകരണമാക്കിയിട്ടുണ്ട്. ഹാലലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ കൈപിടിച്ചു നടത്തി, ഒരു പോറലുമില്ലാതെ നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ ജോലി മേഖലകളിലേക്ക്, നമ്മുടെ ആദായ വരുമാന മേഖലകൾ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചു പോന്നു. ആ ദൈവത്തെ നമുക്ക് ഓർത്ത്, നമുക്ക് നന്ദിയോടെ ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ചൊന്ന് മഹത്വപ്പെടുത്താം. ഹാലലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ. എത്ര മഹത്വപ്പെടുത്തിയാലും മതിവരാത്തവനാണ് നീ, എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്തവനാണ് നീ. അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. പെറ്റമ്മയേക്കാളും ഞങ്ങളെ ചേർത്തണച്ച് നിയമാവർത്തനം 32:10 പറയുന്നത് പോലെ ശൂന്യത ഓരിയിടുന്ന മണലാരിയിടത്തിൽ അവിടുന്ന് ഓടി വന്ന് വാരിപ്പുണർന്ന് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച ഒരു ദൈവമാണ് നീ. ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹാലലൂയ. ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവെ. നിൻ്റെ വലിയ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം നൽകി, അനുദിനം സംരക്ഷിച്ചു പോകുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. പരിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹാലലൂയ, ഹാലലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമം. പുതിയ ഒരു സാക്ഷ്യവുമായി വീണ്ടും ഈ ആഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളിതാ കടന്നു വന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇടുക്കി കട്ടപ്പനയിലെ ജോമോൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ്. ഒരു യൂത്ത്, ഒരു യുവജനമായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയൊരു സാക്ഷ്യം നൽകിയ മകൻ. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇന്നും ദൈവത്തിന് വേണ്ടി ചുറുചുരുക്കോടെ ഓടി അനേകം ആത്മാക്കളെ നേടുവാൻ ഇപ്പോഴും എന്താ പറയുന്നത്, ഉറങ്ങാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മകൻ ശുശ്രൂഷ ചെയ്യുന്നത് ഇന്ത്യയിലല്ല, UAE.
അബുദാബിയിലെ മുസഫ എന്ന് പറയുന്ന ചർച്ചിൽ അവിടെ ഈ മകൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ശുശ്രൂഷ ചെയ്യുന്നു, ക്യാമ്പുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. അനേകം മക്കളിൽ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ മക്കളെ അടുക്കൽ ചെന്നുകൊണ്ട് വചനം, ഏക സത്യ ദൈവം, യേശു ക്രിസ്തു എന്നുള്ള വലിയൊരു ബോധ്യം കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് ഈ മകൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ! ഈ മകൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചമായി മാറട്ടെ. ഈ മകൻ എനിക്ക് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നൊരു മകനാണ്. ആത്മീയ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ മകനെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഈ മകൻ്റെ ജീവിതം ഏതവസ്ഥയിലായിരുന്നുവെന്ന്, ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നും വ്യക്തമായി എനിക്ക് ഈ മകനെക്കുറിച്ച് അറിയാം. കാരണം ആദ്യ നാളുകളിൽ വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ബസ് ഡ്രൈവറായി കടന്നുപോയി, ഓട്ടോ ഡ്രൈവറായി കടന്നുപോയി, അനേക ജോലികളിലൂടെ കടന്നുപോയ മകനാണ്. ദൈവവിശ്വാസത്തിൽ നിന്ന് മകന്നുപോയ ഒരു സാഹചര്യം. എന്നാൽ ഇന്ന് ആ മകൻ അവിടെ നിന്നെല്ലാം മാറി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മകനായി ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസിനെ പോലെ സാവൂളിനെ കർത്താവ് തൊട്ട് പൗലോസാക്കിയപ്പോൾ ഇന്ന് ഈ മകൻ പൗലോസിനെ പോലെ ഓടുകയാണ്. ഗുണ്ടകളുടെ നടുവിലാണ് കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ഈ മകൻ കടന്നു പോകുന്നത്. ഈ മകൻ സാക്ഷ്യം പറഞ്ഞു, ഗുണ്ടകളുടെ നടുവിലേക്ക് ഞാൻ കടന്നു ചെന്നുകൊണ്ട് യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ അനേകം ഗുണ്ടകൾ ഈ മകനിലേക്ക്, ഈ മകനോട് ചേർന്ന് ദൈവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവവിശ്വാസത്തിലേക്ക് അടിയുറച്ച് നിന്നുവെന്ന് ഈ മകൻ്റെ സാക്ഷ്യം നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഹാലലൂയ! ഈ മകൻ ഓട്ടോ ഡ്രൈവറായിരിക്കുമ്പോൾ ഈ ഓട്ടോയിലേക്ക് കടന്നു വരുന്ന അനേകം മക്കൾക്ക് എന്താ പറയുക, വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ദൈവം യേശുവാണെന്നുള്ള ബോധ്യം നൽകിക്കൊണ്ട് അനേകം മക്കളെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുകയും അനേകം മക്കളെ നേടുവാൻ, ദൈവത്തിന് വേണ്ടി നേടുവാൻ തക്കവിധം ഈ മകൻ ഓടുകയാണ്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന യുവജനങ്ങളെ, ഇന്ന് ഈ എപ്പിസോഡ് എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ യുവജനങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് നേട്ടം? ഇന്ന് യോയോയും പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പത്രം തുറന്നു നോക്കിയാൽ അല്ലെങ്കിൽ പല മേഖലകൾ കടന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും സമരം, അനേക സമരം. യൂത്ത് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചപ്പോൾ ചുംബന സമരം എന്ന് പറയുന്ന മേഖല എത്ര മ്ലേച്ഛമാവുന്ന രീതികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ യുവാക്കൾ, യുവതി യുവാക്കൾ ദൈവത്തെ മറന്നുകൊണ്ട് ലോകത്തിൽ ദൈവം ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സാത്താനിക ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് യേശുവിനെ മറന്ന് മ്ലേച്ഛമായ ജീവിത രീതികളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾ, മാതാപിതാക്കൾ എന്തുമാത്രം പാടുപെട്ട് വളർത്തിയ മക്കളാണ്. കുഞ്ഞുനാളുകളിൽ മാതാപിതാക്കൾ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ വാക്കുപോലും കേൾക്കാതെ ഇന്ന് സാത്താനിക ശക്തികൾക്ക് അടിമപ്പെട്ട് കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ചുംബന സമരം, കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു, നടു റോട്ടിലിരുന്ന് എന്താ പറയുന്ന ഒരു മ്ലേച്ഛമാവുന്ന രീതികളിലാണ്. നമുക്ക് വീട്ടിലിരുന്ന് ടി വി പോലും ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഇന്നത്തെ യുവജന തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, വിശ്വാസമുള്ള അനേക തലമുറകളുണ്ട്. ജീസസ് യൂത്ത്, KCYM ഇതുപോലെ പ്രവർത്തിക്കുന്ന അനേക മക്കളുണ്ട്. ഇന്ന് ഈ മകനും നമ്മളെ കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. വേണമെങ്കിൽ ഈ മകനും ചിന്തിക്കാമായിരുന്നു, ദൈവമില്ല, ദൈവത്തെ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ കടന്നുപോയി മ്ലേച്ഛമായിരുന്ന രീതികളിലൂടെ കടന്നുപോയിക്കൊണ്ട് എന്താ പറയുന്നത്, സ്ത്രീലമ്പടനായി മാറാമായിരുന്നു. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ ദൈവമാണ് എനിക്ക് രക്ഷ, ദൈവമല്ലാതെ എനിക്ക് വേറൊരു രക്ഷ ഇല്ല എന്ന് ഈ മകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. ശുശ്രൂഷ മേഖലകളിൽ, ക്യാമ്പുകളിൽ വേദനയോടെ കിടക്കുന്ന അനേകം മക്കളുണ്ട്. ജോലി ഭാരത്താൽ ക്യാമ്പുകളിൽ വേദനയോടെ കിടക്കുന്ന മക്കളുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് വചനം പറയുവാൻ തക്കവിധം ഈ മകനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ടി വിയുടെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങളായ യുവജനങ്ങളെ, നിങ്ങളെയും എത്രമാത്രം കർത്താവ് ഉപയോഗിക്കും. ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ വചനം, സഫാനിയുടെ പുസ്തകം 3:18 തിരുവചനം, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും, ഉത്സവ ദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദ ഗീതമുതിർക്കും, ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദന മേൽക്കേണ്ടി വരികയില്ല. ഹാലലൂയ!
സഫാനിയുടെ പുസ്തകം 3:18 തിരുവചനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന ഒരു മക്കളെയും കർത്താവ് ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ മകനെ കാത്തു പരിപാലിക്കുക കർത്താവ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവനാണ് ഈ മകൻ, ഒരു ഭവനമില്ല. എന്നാൽ ഇന്ന് ആ മകന് കർത്താവ് എന്താ പറയുന്നത്, വലിയൊരു ഭവനം നൽകി അനുഗ്രഹിച്ചിരിക്കുക. എവിടെ നിന്ന് വന്നു? കടബാധ്യതകളുടെ നടുവിലൂടെയാണ് ഈ മകൻ കടന്നുപോയത്. ഒരു സഹായവും ഒരു സ്ഥലത്തും ഇന്നും കിട്ടുന്നില്ല. എന്നാൽ എല്ലാ സഹായവും എല്ലാ വാതിലുകളും അടഞ്ഞാലും ദൈവത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടാലും കർത്താവിൻ്റെ വാതിലുകൾ തുറക്കും. എഫാഥ തുറക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ ഈ മകൻ്റെ വാതിലുകൾ കർത്താവ് തുറന്നു കൊടുത്തു, അനുഗ്രഹം കടന്നു വന്നു. ഇന്ന് ഈ മകൻ അനേക മക്കൾക്ക് വേണ്ടി വേല ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമുക്കും യാത്ര ചെയ്യാം. ഒരാവേശത്തിൻ്റെ പുറത്തല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്, വിശ്വാസത്തിൻ്റെ പുറത്ത്. ഒരാവേശത്തിൻ്റെ പുറത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ തീ പെട്ടെന്ന് അണഞ്ഞു പോകും, പിന്നെ തളർന്ന് കരിഞ്ഞു വാടിയ പൂ പോലെയാകും നമ്മൾ ഓരോരുത്തരും. നിരന്തരം വെള്ളം ഒഴിച്ചുകൊണ്ട് വചനമാകുന്ന ജലം ഉപയോഗിച്ചുകൊണ്ട് ആ പൂവിനെ വിടർത്തി പ്രകാശപൂർണമാക്കുന്ന സൂര്യകാന്തിയെപ്പോലെ അനേകർക്ക് പ്രകാശം നൽകുന്നൊരു പൂവായി മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് ചേർക്കാം. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനത്തിലിരിക്കുന്ന യുവജനങ്ങളെ കൂടെ, മാതാപിതാക്കളെ ഒന്ന് ഈ ടി വിയുടെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുവന്നേ. ഈ ആരാധനയോട് നമുക്ക് ചേർത്ത് ഈ യുവജനങ്ങളെല്ലാം നമുക്ക് കർത്താവിന് മുമ്പിൽ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈ ആരാധന എല്ലാ യുവജനങ്ങളുടെയും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വഴിവിട്ടുപോയ മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാം. മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ ഈ ആരാധനയോട് ചേർത്ത് വയ്ക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ ഇതാ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ റൂമിലേക്ക് ഇതാ കർത്താവ് കടന്നു വരികയാണ്. ഇന്ന് ഈ പ്രോഗ്രാം അനേക രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേക രാജ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരായ എൻ്റെ സഹോദരങ്ങളെ, ഇതാ ദൈവം നിങ്ങളിലേക്ക് ഇടപെടുകയാണ്. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നാട്ടിലായിരിക്കാം. ഒന്ന് വിളിക്ക്, അവരോട് പറ, ദൈവമാണ് ഏക സത്യദൈവമെന്ന്. മക്കൾ ചോദിക്കുന്നത് മാത്രം മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളാകരുത്. ദൈവത്തെ നമുക്ക് മേടിച്ചു കൊടുക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. ദൈവത്തെ നമുക്ക് കൊടുക്കാം. എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ സമ്പാദിച്ചാലും, എന്തൊക്കെ ചേർത്താലും, എന്തൊക്കെ വിദ്യാഭ്യാസം നേടിയാലും ഒരു പ്രയോജനവുമില്ല ദൈവമില്ലെങ്കിൽ. ആ ദൈവത്തെ നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കാം ഈ ആരാധനയോട് ചേർത്ത് വെച്ചുകൊണ്ട്. ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മളെ ഓരോ മക്കളിലേക്കും കർത്താവിൻ്റെ പ്രകാശം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അഗ്നി ഓരോ യുവജനങ്ങളിലേക്കും കടന്നു വരട്ടെ. നമ്മുടെ ഇടവകളിൽ ഇരിക്കുന്ന ഓരോ യുവജനങ്ങളിലേക്കും കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വരട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ വചനമാകുന്ന അഗ്നി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയോട് ചേർന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഇരുകരങ്ങളും യാചനാപൂർവ്വം ഒന്ന് പിടിച്ചേ. എന്നിട്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയ കവാടം നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. അവനിതാ കടന്നു വരികയ, അനുഗ്രഹിക്കുവാൻ. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇതാ കടന്നു വരികയ. നിൻ്റെ ജോലിയില്ലായ്മയെ വിട്ടുകൊടുക്ക്. നിൻ്റെ അപകർഷത ബോധങ്ങളെ വിട്ടുകൊടുക്ക്. ആരുമില്ല എന്നുള്ള ചിന്തകളെ വിട്ടുകൊടുക്ക്. ഇതാ ദൈവം മക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിമിഷം ആ കർത്താവ് ഓരോ മക്കളിലേക്കും അനുഗ്രഹമായി കടന്നു വരിക. നമുക്ക് ഓടാം ദൈവത്തിന് വേണ്ടി ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട്. അമേൻ.
നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ അപമാനങ്ങളും ഭൂമിയിലെ എല്ലായിടങ്ങളിൽ നിന്നും നീക്കിക്കളയുന്ന, വിലാപങ്ങൾ ആഹ്ലാദമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ. ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റുമെന്ന് അരുളിച്ചെയ്ത ദൈവം, ഭാരപ്പെടുന്നവരെല്ലാം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളിച്ചെയ്ത ദൈവം, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ എന്ന് അരുളിച്ചെയ്ത ദൈവം, ദാ നമ്മുടെ കൂടെയുണ്ട്. രക്ഷിക്കാനാകാത്ത വിധം ഒരിക്കലും അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം ഒരിക്കലും അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. കുറവുകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. സ്നേഹം കിട്ടാതെ പോയപ്പോൾ, അംഗീകാരം ലഭിക്കാതെ പോയപ്പോൾ, ഇഷ്ടപ്പെട്ട സകല സാധനങ്ങളും വാങ്ങാൻ സാധിക്കാതെ പോയപ്പോൾ, പൊന്ന് കുറഞ്ഞു പോയപ്പോൾ, പണം നഷ്ടപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ദൈവം അങ്ങേക്കെതിരായി, അങ്ങ് സ്നേഹത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്നോർത്തുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കരയുവാനുള്ള മണിക്കൂറിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവിൻ്റെ കരുണയ്ക്കായി ഇരു കരങ്ങളും കർത്താവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കരുണ തോന്നേണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ പാപത്തെക്കാളൊക്കെ വലിയ വലുതാണ് കർത്താവിൻ്റെ കൃപ. നമ്മുടെ പാപത്തെക്കാളൊക്കെ വലുതാണ് കർത്താവിൻ്റെ കാരുണ്യം. ആ വലിയ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കരുണ തോന്നേണമേ, എന്നോട് അലിവ് തോന്നേണമേ, ഞാനിതാ ധൂർത്ത പുത്രനെ പോലെ ദൈവത്തിൽ നിന്ന് അകന്ന് നിന്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോയ ധൂർത്ത പുത്രനാണ്, ഇതാ നിന്റെ സന്നിധിയിൽ ഞാനിതാ നിൽക്കുന്നു, കരുണ തോന്നേണമേ. കരുണയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. കരുണ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 43:25 തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവമാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:13 അവിടുന്ന് അരുളിച്ചെയ്യുന്നു, അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കുന്നതിൽ സദാ സന്നദ്ധനാണ്. പുറപ്പാടിന്റെ പുസ്തകം 34:6-7 കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുവിൻ. കർത്താവിൻ്റെ കാരുണ്യയ്ക്ക് വേണ്ടി, കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ സ്നേഹത്തിൽ നിന്ന്, സഹോദര സ്നേഹത്തിൽ നിന്ന് നന്മ ചെയ്യാൻ പറ്റിയ ആ അവസരങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അവിടുത്തെ കരുണ കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ യേശുവേ ആസ്വദിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന 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 യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന മഹനീയ ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടം തീരുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട ജോസ്മോൻ കട്ടപ്പന എന്ന അബുദാബിയിലെ ലേബർ ക്യാമ്പുകളിലെ അനേകം മക്കൾക്ക് സുവിശേഷം കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജോസ്മോൻ കട്ടപ്പനയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കി സ്വദേശിയായ സ്വദേശികളായ ബേബി അഗ്നസ് ദമ്പതികളാണ്. തൻ്റെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ബിസിനസ് പരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ്, വലിയൊരു അപകടം സംഭവിച്ച് മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് മരിച്ചു എന്ന്, അല്ലെങ്കിൽ കുടുംബക്കാരെ മുഴുവൻ അറിയിച്ചോ എന്ന് പറഞ്ഞ് ഐ സി യുവിൽ കിടക്കുന്ന ബേബി ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കൈവയ്പ്, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനം 4:30 നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ അതെ അത്ഭുതകരമായ കരങ്ങൾ ബേബി സഹോദരൻ്റെ ജീവിതത്തിലേക്ക് സ്പർശിച്ചപ്പോൾ വൈദ്യലോകം തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. തീർച്ചയായും ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷ കണ്ടിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് അതിൽ ലാൻഡ് നമ്പർ കൊടുക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്, പുതിയതാണ് നമ്പർ. അതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ വിളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം രാത്രികളിൽ മറ്റു നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ആ നമ്പറിലേക്ക് തന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുക. ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് നമ്മുടെ ഗുഡ്നസ് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്കും വെള്ളിയാഴ്ച 12 മണിക്കും ഏർലി മോർണിംഗ് 12 മണിക്കും ഉച്ചയ്ക്ക് 12:30 ഇത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ജെയിനീസ് മീഡിയ അത് നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസിൻ്റെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത് ശുശ്രൂഷകൾ കണ്ട് ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത ആഴ്ച നമ്മൾക്ക് കണ്ടുമുട്ട് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.